നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വിവാദമായ സോളാർ കേസിലെ പ്രതി മുൻ മന്ത്രി കെ ബി ഗണേഷ് കുമാറും തമ്മിലാകുന്നു ജയിലിൽ നിന്ന് ഇറങ്ങിയ തന്നെ ഗണേഷ് കുമാർ ആറു മാസത്തോളം ഒളിവിൽ പാർപ്പിച്ചു എന്ന പ്രതി അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു പ്രതിയുടെ രണ്ട് കുട്ടികളിൽ ഒരാളുടെ പിതാവ് കെ ബി ഗണേഷ് കുമാർ ആണ് എന്ന സി ബി ഐ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരുന്നു ഇത് സോളാർ ഗൂഢാലോചന കേസിലെ കത്ത് വ്യാജമല്ല എന്നും അത് എഴുതിയതും ഒപ്പിട്ടതും കോടതിയിൽ ഹാജരാക്കിയതും പരാതിക്കാരിയാണ് എന്നും ഗണേഷ് ഹൈക്കോടതിയിൽ പറഞ്ഞിരുന്നു കൊട്ടാരക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് ഹാജരാക്കാനുള്ള സമൻസിനെതിരെ ഗണേഷ് കുമാർ നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാണ് ഇക്കാര്യം സോളാർ കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര കോടതിയിലുള്ള കേസിൽ തുടർ നടപടികൾക്കുള്ള സ്റ്റേ നീക്കിയ കോടതി ഗണേഷ് കുമാറിനെതിരെ നടപടികൾ സ്വീകരിക്കാമെന്നും വ്യക്തമാക്കി അതോടൊപ്പം നേരിട്ട് കൊട്ടാര കോടതിയിൽ ഹാജരാകുന്നതിന് പത്ത് ദിവസത്തെ ഇളവ് ഹൈക്കോടതി നൽകുകയും ചെയ്തിരുന്നു പരാതിക്കാരി എഴുതിയ കത്തിൽ മാറ്റങ്ങൾ വരുത്തിയെന്നും ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ പേര് അങ്ങനെയാണ് കടന്നുകൂടിയത് എന്നും അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ വെളിപ്പെടുത്തിയിരുന്നു പരാതിക്കാരി പത്തനംതിട്ട ജയിലിൽ കഴിയുമ്പോൾ അഭിഭാഷകൻ വാങ്ങിയ കത്തിന് ഇരുപത്തിയൊന്ന് പേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ജയിലിലെ കൈപ്പറ്റി രസീതും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ പിന്നീട് മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന കത്ത് ഇരുപത്തിനാല് പേജാക്കി കൂട്ടിച്ചേർത്ത പേജുകളിലാണ് ഉമ്മൻചാണ്ടി അടക്കമുള്ളവരുടെ പേര് ഉണ്ടായിരുന്നത് ണേഷ് കുമാറാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നും ഫെനി ബാലകൃഷ്ണൻ ആരോപിച്ചു അതിനെതിരെ പ്രതികരിക്കാൻ പോലും ഗണേഷ് കുമാർ തയ്യാറായിരുന്നില്ല കത്ത് വ്യാജമാണ് എന്ന് ഉറപ്പായത് കൊണ്ടാണ് ഗൂഢാലോചന ആരോപിച്ച കോൺഗ്രസ് നേതാവും അഭിഭാഷകനുമായ സുധീർ ജേക്കബ് കൊട്ടാരക്കര കോടതിയിൽ പരാതി നൽകിയത് കേസിൽ പരാതിക്കാരി ഒന്നാം പ്രതിയും ഗണേഷ് കുമാർ രണ്ടാം പ്രതിയുമാണ് സോളാർ കേസുമായി ബന്ധപ്പെട്ട് പലർക്കെതിരെയും പരാതിക്കാരി ആരോപണങ്ങൾ ഉന്നയിക്കുകയും പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും ഗണേഷിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഗണേഷ് കുമാർ അടുത്ത സുഹൃത്താണ് എന്നാണ് പറഞ്ഞിരുന്നത് അടുത്ത കാലത്തായി ഈ നിലപാടിൽ നിന്ന് പരാതിക്കാരി പിന്നാക്കം പോയതായി കാണാം ഇരുവരും മാനസികമായി അകന്നതായാണ് സൂചന പരാതിക്കാരുടെ കേസും ആരോപണങ്ങളും നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സിബിഐ ഉമ്മൻചാണ്ടി അടക്കമുള്ളവർക്കെതിരെ കേസ് തള്ളിയതും സംഭവത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞതും ഗൂഢാലോചനയെക്കുറിച്ച് സിബിഐ അന്വേഷിക്കണമെന്ന് ചില കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കൊട്ടാരക്കര കോടതിയിൽ പരാതിക്കാരുടെ കത്ത് സംബന്ധിച്ച് കേസുള്ളതിനാൽ സിബിഐ അന്വേഷണം വേണ്ട എന്ന നിലപാടാണ് ഭൂരിപക്ഷം പേരും സ്വീകരിച്ചത് ആഹാരത്തിലൂടെ വിഷാംശം ചെറിയ അളവിൽ നൽകിയ പരാതിക്കാരിയെ ആരോ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന ആരോപണവും അടുത്ത കാലത്ത് ഉയർന്നിരുന്നു ഇതിനുശേഷം അവരുടെ ഡ്രൈവറെ മാറ്റിയെന്നും വാർത്തകൾ ഉണ്ടായിരുന്നു ഇവരെ അപായപ്പെടുത്തിയത് കൊണ്ട് ആർക്കാണ് നേട്ടമെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല സോളാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗെമി കെ ബി ഗണേഷ് കുമാറാണ് പരാതിക്കാരിയെ സർക്കാരിലെ ഉന്നതരും അടുത്തേക്ക് വിട്ടത് എന്നും ആരോപണമുണ്ട് ആദ്യ ഭാര്യ യാമിനി തങ്കച്ചിയുമായുള്ള ബന്ധം വേർപെടുത്തിയ ശേഷം ഗണേഷ് കുമാറിന് മന്ത്രിസഭയിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ും തന്നോട് ആവശ്യപ്പെട്ടെങ്കിലും അത് നടന്നില്ല എന്നും അതിനാൽ തന്നോട് നീരസം ഉണ്ടായിരുന്നു എന്നും ഉമ്മൻചാണ്ടി കൊട്ടാരക്കര കോടതിയിൽ മൊഴി നൽകിയിട്ടുണ്ട് ഗണേഷ് അതൃപ്തിയാണോ ഉമ്മൻചാണ്ടി കൊടുക്കാൻ കാരണമെന്നതും സംശയമുണ്ട് അതൊന്നും അന്വേഷണത്തിലൂടെയോ കോടതി വിചാരണയിലൂടെയോ ബോധ്യപ്പെടേണ്ട കാര്യമല്ല പരാതിക്കാരി കോടതിയിൽ ഹാജരാകുമ്പോൾ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന കാര്യമാണ് കത്തെഴുതിയത് താനാണ് എന്ന് പറഞ്ഞാലും കേസ് അവസാനിക്കില്ല കാരണം ജയിലിൽ നിന്ന് വെച്ച് അഭിഭാഷകനെ കൈമാറി കത്തിൽ ഇരുപത്തൊന്ന് പേജേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് രേഖകൾ വ്യക്തമാക്കുന്നു ബാക്കി പേജുകൾ എങ്ങനെ വന്നു ആരാണ് അതിന് പിന്നിൽ എന്നീ കാര്യങ്ങൾക്ക് മറുപടി നൽകേണ്ടി വരും എഴുതിയ കത്തിൽ ആരോ കൃത്രിമം നടത്തിയെന്ന് പരാതിക്കാരി പറഞ്ഞാൽ അഭിഭാഷകനായിരുന്നു ഫെനി ബാലകൃഷ്ണനായിരിക്കും മറുപടി പറയേണ്ടത് കത്ത് ഗണേഷ് കുമാറിന്റെ ഓഫീസ് ജീവനക്കാരിൽ ഒരാളും ബന്ധുവുമായ ശരണ്യ മനോജും കൈപ്പറ്റി എന്നാണ് ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അവർ രണ്ടാളും മറുപടി നൽകേണ്ടി വരും അതിനു പുറമേ തന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് ഗണേഷ് കുമാറിന്റെ ആവശ്യം കൂടിയാണ് ഗണേഷ് ഹൈക്കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമല്ല എന്നാണ് ഫെനി ബാലകൃഷ്ണന്റെ പ്രതികരണം രീതിയിലാണ് മൊഴി നൽകിയാൽ ഗണേഷ് കുമാർ തന്നെ സി പി എമ്മുമായി ഇടങ്ങി നിൽക്കുന്ന ഗണേഷ് കുമാറിന് യു ഡി എഫിലേക്ക് പോകാനാകാത്ത സ്ഥിതിയാണുള്ളത് ഗണേഷ് കുമാറിനെ ഇടതുമുന്നണിക്ക് ഒപ്പം കൂട്ടിയത് കേരള കോൺഗ്രസ് എമ്മിന് ഇഷ്ടപ്പെട്ടിട്ടുമില്ല അങ്ങനെ എല്ലാം കൊണ്ടും വല്ലാത്തൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെയാണ് ഗണേഷ് കുമാർ കടന്നു പോകുന്നത് അതിനിടെ സോളാർ നായിക കൂടി ഗണേഷിനെതിരെ മൊഴി നൽകിയാലുള്ള സ്ഥിതി പ്രവചനാതീതമാണ് പരാതിക്കാരിക്കും ഗണേശനും ഒരു കുട്ടിയുണ്ട് എന്ന സി ബി ഐ വെളിപ്പെടുത്തൽ തന്നെ പലരെയും ഞെട്ടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കേസിന്റെ മുന്നോട്ടുള്ള പോക്ക് ഏവരും ഉറ്റുനോക്കുകയാണ് എന്റെ മലയാളി വാർത്ത